നമുക്ക് പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത് പക്ഷേ അത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓരോരോ സമയങ്ങളിൽ വരുമ്പോൾ ആ വേദഭാഗങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാനേ താൽപ്പര്യപ്പെടുന്നുള്ളൂ ചുരുക്കത്തിൽ ആ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ആലോചനയാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുന്നത് വളരെ ശാന്തമായും ലളിതമായും ഒക്കെ പറയുന്നതാണ് എനിക്കിഷ്ടം ഈ പ്രായമാകുന്തോറും തോറും മനുഷ്യന് പക്വതയുണ്ടാകും ആ പക്വതയിലൊന്നാണ് ഈ പ്രസംഗത്തിൻ്റെ ആ രീതിക്കും ഒരു പക്വത വരും അതുകൊണ്ട് പണ്ടത്തെ പോലെ വലിയ ആവേശോജ്ജലകമായ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് വളരെ കുറവാണ് പിന്നെ വല്ല മൈതാനി പ്രസംഗം വരുമ്പോൾ അതൊട്ടില്ലതാനും അതുകൊണ്ട് വളരെ ചെറിയ ആലോചനകൾ നുറുങ്ങ് ചിന്തകൾ എന്ന് വേണമെങ്കിൽ പറയാം അത് ഈ ഭവനത്തിനും നമുക്കും ഒക്കെ അനുഗ്രഹമായി തീരട്ടെ ഈ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവപുരുഷനായ മോശയുടെ മൂന്ന് ആഗ്രഹങ്ങളാണ് അവിടെ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും പരിശോധിക്കുമ്പോൾ ദൈവഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേകമായ ചില വേദഭാഗങ്ങളുണ്ട് അതിലൊന്നാണിത് അതുപോലെ മറ്റൊന്നാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ്റെ ഒരാഗ്രഹം അവിടെ പറയുന്നുണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ദൈവത്തോടൊരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ മനോഹരത്വം കാണുവാൻ നിന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ നിന്റെ ആലയത്തിൽ ഏ നി ആലയത്തിൽ ദീർഘകാലം അതേത് സങ്കീർത്തനത്തിൽ ഏ നിന്റെ ആലയത്തിൽ വസിപ്പാനും ദീർഘകാലമൊന്നും അവിടെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ദീർഘകാലമുണ്ട് ഇനി ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പ്രചോദിക്കാം ആവട്ടെ ഈ മൂന്നാഗ്രഹങ്ങൾ സങ്കീർത്തനക്കാരൻ്റെത് അവിടെ കാണാൻ കഴിയും ഇനിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലൂസിൻ്റെ ആഗ്രഹം നമുക്ക് അപ്പോസ്തോല പ്രവർത്തികൾ ഇരുപതാം അധ്യായം നാം വായിക്കുന്നു എൻ്റെ ഓർമ്മശേരിയെങ്കിൽ ഇരുപത്തി നാല് അദ്ദേഹം അവിടെ പറയുന്നു എൻ്റെ ഓട്ടം ദൈവകൃപയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം മൂന്നാമത് പറയുന്നു കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷ അത് തികയ്ക്കണം നോക്കൂ ക്രിസ്തു കേന്ദ്രീകൃതമായ ആഗ്രഹം ഇവിടെ വന്നിരിക്കുന്ന നമുക്കൊന്നിച്ച് അതൊന്ന് ധ്യാനിക്കാം നമ്മുടെ ആഗ്രഹം എവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ഈ മണ്ണിനോടും ലോകത്തോടുമുള്ള ആഗ്രഹങ്ങളാണ് ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ശരിയാകുകയില്ല നമ്മൾ പലപ്പോഴും മനപ്രയാസപ്പെടുന്നതും ഈ ലോകത്തിൻ്റെ മണ്ണിൻ്റെ ആഗ്രഹത്തോട് ബന്ധപ്പെട്ട ഇല്ലേ നമ്മൾ പലപ്പോഴും ഉറക്കമില്ലാതെ വരുന്നതും ഈ മണ്ണിൻ്റെയും ലോകത്തിൻ്റെയും ബന്ധപ്പെട്ടിട്ടുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും കരയുന്നതും അതുതന്നെയാണ് ശരിയല്ലേ നമ്മൾ പലപ്പോഴും നെടുവീർപ്പെടുന്നതും അതുതന്നെയാണ് ആവട്ടെ ക്രിസ്തു കേന്ദ്രീകൃതമായ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന എത്ര സഹോദരി സഹോദരന്മാർ ഇവിടെ ഇരുപ്പുണ്ട് കർത്താവ് നമ്മളോട് ഇടപെടട്ടെ ഈടെ ഇനി വേഗത്തിൽ ഞാൻ വരാം ഇവിടെ മോശയുടെ മൂന്നാഗ്രഹങ്ങളിൽ ഒന്ന് നോക്കിയാട്ട് അതിൻ്റെ പന്ത്രണ്ടാം വാക്യമാണ് പന്ത്രണ്ടാം വാക്യത്തിൻ്റെ സോറി പതിമൂന്നാം വാക്യം അവിടെ ആദ്യം വായിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ തന്നെ വായിക്കാം ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ മോശയുടെ ജീവിതത്തിലെ വലിയൊരാഗ്രഹം അവിടെ പറയുക ദൈവത്തോട് അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയാണ് എന്താണ് ദൈവമേ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നാണ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ വല്ലതും ഒക്കെ തട്ടിക്കൂട്ടിയതിന് ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും കർത്താവെ നിന്റെ ഹിതം എനിക്ക് വെളിപ്പെടുത്തി ദൈവത്തെ പരിഹസിച്ചുകൂടാൻ നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാം കാശുമുടക്കയും അല്ലാതെയും എല്ലാം പരുവപ്പെടുത്തിയതിനു ശേഷം സഭയിൽ വന്നിട്ട് സാക്ഷ്യം പറയും എന്തു പറയും എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അഡ് ഒരു 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 അഡ്മിഷൻ റെഡിയായി വരുന്നുണ്ട് ചുമ്മാതാ കാശെല്ലാം കൂടെ തോപ്പിച്ച് വെച്ചിരിക്കുക എൻ്റെ ഇങ്ങനെ ഒരു അഡ്മിഷൻ റെഡിയായി വരുന്നുണ്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണം ദൈവത്തെയും ദൈവജനത്തെയും വഞ്ചിക്കുന്ന പരിപാടിയാണത് അതൊക്കെ ധാരാളം നമുക്കുണ്ട് നിങ്ങൾക്കതറിയാം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം ഹൃദയമുള്ളവരാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുത്തുന്നുണ്ട് നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് ദൈവത്തിൻ്റെ വഴി തേടുക എന്നുള്ളതല്ല ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചുള്ള കാര്യം നമ്മൾ വെറും ശൂന്യം അതായത് ഞാൻ ഇങ്ങനെ പറയാം നമ്മളൊക്കെ പറയുന്നതാണ് ഒരു വെള്ള പേപ്പർ എടുത്ത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അത് സങ്കല്പിക്കുന്നതാണ് കേട്ടോ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ വെള്ളപ്പേപ്പർ കൊടുക്കുന്നതിന് മുൻപ് അതിൻ്റെ അടിയിൽ പേരെഴുതി ഒപ്പുവിടണം എന്നിട്ട് ഇത് ആയിട്ട് കൊടുക്കണം എന്താണ് അതിൻ്റെ അർത്ഥം കർത്താവെ നീ ഇതിനകത്ത് എന്ത് എഴുതിയാലും അത് നിന്റെ ആലോചനയായി ഞാൻ സ്വീകരിച്ചു കൊള്ളാം വാത്സല്യ സഹോദരങ്ങളെ ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് പ്രസംഗങ്ങളും പ്രസംഗിക്കാൻ നമുക്ക് കഴിവുണ്ട് വചനത്തിൽ പലയിടങ്ങളിലും നല്ല അറിവും പരിജ്ഞാനവും നമുക്കുണ്ട് എവിടെയാണ് തെറ്റിപ്പോകുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ജ്ഞാനം വചനത്തിൽ നമുക്കുണ്ട് വചന ശുശ്രൂഷയ്ക്ക് മുൻപ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാം ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് കർത്താവെ നിന്റെദാസനെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്കിറക്കി വിലയേറിയ മുത്തുകൾ പെറുക്കിക്കൊണ്ടുവരണം ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ അങ്ങനെയുള്ള ആഗ്രഹമുള്ള നമ്മൾ എപ്പോഴെങ്കിലും ഇവിടെ യുവാക്കളും യുവതികളും എന്നെ കേൾക്കുന്നുണ്ടല്ലോ എപ്പോഴെങ്കിലും അപ്പ അങ്ങേക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ അങ്ങയുടെ വഴി എന്നെ അറിയിക്കണമേ സദൃശ്യവാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഒരുത്തൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദമുണ്ടായാൽ അവൻ തൻ്റെ ഗമനത്തെ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് അത് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ഇരിക്കുന്ന യുവതികൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നവർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ കൊണ്ടിരിക്കുന്നവർ വിവാഹപ്രായം എത്തിയവർ ഇവിടെയിരിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെയൊക്കെ ഈ അന്ത്യകാലത്തെ ആഗ്രഹം അതുതന്നെയാകട്ടെ കർത്താവെ എന്ത് നഷ്ടം വന്നാലും എന്ത് കഷ്ടം വന്നാലും അങ്ങയുടെ വഴി എന്നെ അറിയിക്കണമേ എന്ന് നാം ദൈവത്തോടെ ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ വഴി അറിയുക എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ആ വഴി അറിയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആ വഴി അറിയണമെങ്കിൽ ദൈവ വചനത്തിന് നമ്മൾ ചെവി കൊടുക്കണം നമ്മൾ ചെവി കൊടുക്കണം പലപ്പോഴും ദൈവവചനം വചനം കേൾക്കുന്നുണ്ട് ചെവിയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം നമ്മൾ വെളിപ്പാട് പുസ്തകം രണ്ടു മൂന്നും അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഏഴ് സഭകൾക്ക് കൊടുക്കുന്ന ദൂതിൽ ഒടുവിൽ എല്ലാ സഭകളോടും പറയുന്ന ഒരു ആഹ്വാനമുണ്ട് എന്ത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ കേട്ടില്ലെങ്കിലോ അവന് ചെവിയില്ലെന്നാ ചില സഭകൾക്ക് ചെവിയില്ല പക്ഷേ യരിശലിയും സഭയ്ക്ക് ചെവി ഉണ്ടായിരുന്നു അന്ത്യോക്യയിൽ ഒരു കൂടി വരവ് ആരംഭിച്ച കാര്യം ഇങ്ങനെയാണ് വായിക്കുന്നത് യരിശിലയും സഭയുടെ ചെവിയിലെത്തിയപ്പോൾ വാത്സല്യ സഹോദരങ്ങളെ ദൈവവചന കേൾക്കുവാൻ നമ്മുടെ ചെവി തുറക്കപ്പെടണം ആ ചെവി സമർപ്പിക്കപ്പെടണം ആ ഹൃദയം സമർപ്പിക്കപ്പെടണം നാം എത്രയോ വചനങ്ങളാണ് ഓരോ ദിവസവും കേൾക്കുന്നത് എന്തിനെക്കുറിച്ചൊക്കെയാണ് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു അങ്ങ് പുറവും ഭാഗത്തു നിന്ന ഒരു ദൈവദാസൻ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ചോദിച്ച സമാഗമന കൂടാരത്തിന്റെ കുറേ ആലോചനകൾ എനിക്ക് പറഞ്ഞു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സഹോദര ക്ഷമിക്കണം ഞാൻ ഈ സമാഗമന കൂടാരത്തിന്റെ പ്രസംഗമൊക്കെ നടത്തിയിട്ട് കാലങ്ങളായി അതെന്താ വച്ചാന്ന് ചോദിച്ചു എനിക്കതിൽ വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ വ്യാഖ്യാനങ്ങൾ അതിനകത്ത് കൊണ്ടുവരിക ദൈവ വചനത്തിൽ ഉള്ളതുപോലെ വ്യാഖ്യാനിക്കാനുള്ളപ്പോൾ അവിടുത്തെ മണി മാതളപ്പഴം അവിടുത്തെ കുമിള് അവിടുത്തെ വെള്ളി പലക ചുവട് ആന്താളം ഇതെല്ലാം നമ്മുടെ സ്വന്തം ആലോചന പ്രകാരമല്ലേ ആലോചന നടത്തുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു സോറി വേറെ വല്ലതും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ സമാഗമന കൂടാരം ഉൾപ്പെടെ രക്ഷയുടെ ഭദ്രതയുൾപ്പെടെ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ക്യാമ്പിൽ പഠിപ്പിക്കുന്നത് രക്ഷയുടെ ഭദ്രതയാണ് അതെന്റേ കാരണം നിങ്ങൾക്കറിയാം അപ്പോൾ ഈ രക്ഷയുടെ ഭദ്രത രക്ഷ സ്നാൻ ഇതിങ്ങനെ കേട്ട് കേട്ട് ഒടുവിൽ വന്നു കഴിഞ്ഞ് കർത്താവ് യേശുവിന്റെ വരവ് റഷ്യ ഉക്രൈനിൽ ചാടിയത് ഉക്രൈനെ കൊണ്ടുപോകുമോ ഇല്ലയോ നശിക്കുമോ മൂന്നാം ലോകമഹായുദ്ധം ഇപ്പോഴും ഉണ്ടാകുമോ ഇസ്രേൽ പോകുമോ എന്നാ വെപ്രാളമാ നമ്മുടെ കാര്യം എന്താകുമെന്ന് വല്ലോം ചിന്തയുണ്ടോ നമ്മുടെ കാര്യം എവിടെ പോകുമെന്ന് വല്ലോം ചിന്തയുണ്ടോ ഉക്രൈൻ എന്തെങ്കിലും വരട്ടെ റഷ്യക്ക് എന്തെങ്കിലും വരട്ടെ അമേരിക്കക്ക് എന്തെങ്കിലും വരാതെ അവരവരുടെ കാര്യം നോക്കിക്കോളൂ ചാണ്ടപ്പിള്ളെ നിന്റെ കാര്യം അവതാളത്തിലാകാതെ നീ നോക്കിക്കൊള്ളണം എനിക്കതാ പറയാനുള്ളത് മക്കൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾ ഇത് ഇങ്ങനെയുള്ള സന്ദേശം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞാൻ പറയട്ടെ ദൈവവചനത്തിലൂടെയാണ് വചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വഴി നമ്മൾ അറിയുന്നത് ഈ ദൈവത്തിൻ്റെ വഴി അറിയണമെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ പന്ത്രണ്ടാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നോക്കിയാട്ട് അവിടെ ഇത് ആ പന്ത്രണ്ടാം വാക്യത്തിൻ്റെ ഒടുവിൽ എഴുതിയിരിക്കുന്നു എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു ആര് ദൈവം ആര് മോശയെ അപ്പൊ ദൈവം മോശയെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു അപ്പൊ ദൈവം അടുത്ത് അറിഞ്ഞിരിക്കുന്നവർക്ക് മാത്രമേ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ കേൾക്കണം നിങ്ങൾ ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ സോറി ഇരുപത്തി ആറാം സങ്കീർത്തനത്തിൽ എന്നെനിക്ക് തോന്നും ഇരുപത്തഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാ യഹോബിയുടെ സഹിത്വം അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകും അവൻ തൻ്റെ നിയമത്തെ അവരെ അറിയിക്കുമെന്നാണ് അവിടെ നിയമം എന്നുള്ളതിന് ഇംഗ്ലീഷ് പരിഭാഷ സീക്രട്ട് എന്നാണ് അപ്പോൾ ദൈവത്തിന്റെ സീക്രട്ട് ദൈവത്തിന്റെ രഹസ്യം ദൈവം നമ്മളെ അറിയിക്കണമെന്ന് വരിക ദൈവത്തിന്റെ സഹിത്വം നമുക്കുണ്ടായിരിക്കണം അത് തന്നെയാണ് ഇവിടെ മോശ പറയുന്നത് നീ എന്നെ അടുത്തറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവം പലപ്പോഴും മോശയോട് പറഞ്ഞിട്ടുണ്ട് മോശയെ ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അടുത്തറിഞ്ഞിട്ടുണ്ട് സ്തോത്രം അങ്ങനെ മോശയെ ദൈവം അടുത്ത് അറിഞ്ഞപ്പോഴാണ് മോശ പറയുകയാണ് നീ എന്നെ അടുത്തറിഞ്ഞല്ലോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് നിന്റെ െ അറിയിക്കണമേ ഇനി രണ്ടാമത് വഴി അറിയിക്കണമേ എന്ന് പറയുമ്പോൾ മറ്റൊരു കാരണം ആ പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്പോൾ വായിച്ചതിനെ തുടർന്ന് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നുവെന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം മോശയോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞു ഒന്ന് ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു രണ്ടാമത് നിന്നോട് എനിക്ക് കൃപ തോന്നിയിരിക്കുന്നു ഇങ്ങനെയുള്ളവർക്ക് ദൈവം വഴി കാണിച്ചു കൊടുത്തില്ലേ പിന്നെ ആർക്കാ കാണിച്ചു കൊടുക്കുന്നത് ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഹൃദയത്തോട് ദൈവം ഇടപെടട്ടെ ഹാലേലു ദൈവം നമ്മെ അടുത്തറിയണം ദൈവത്തിന്റെ സഹിത്വം നമുക്കുണ്ടായിരിക്കണം ആ ഫെലോഷിപ്പിൽ നാം ജീവിക്കണം അപ്പോൾ ദൈവം നമ്മോട് കൃപ കാണിക്കും അങ്ങനെ കൃപ കാണിക്കുമ്പോൾ ദൈവത്തിൻറെ വഴി നമുക്ക് ഓരോ ദിവസവും വചനത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും വചനത്തിൽ നിന്ന് അന്യപ്പെട്ട ആരും ജീവിക്കരുത് ഷമേൽ ബാലിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഇല്ലേന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നവര് ഈ വചന വിശൂഷിക്കുമ്പോ പ്രാർത്ഥിക്കുന്നവര് മിക്കവാറും ഷമുമേൽ ബാലിനെ വെറുതെ വിടുകയില്ല അങ്ങനെ കുറെ പേരെ വിടത്തില്ല മരണം വന്നു കഴിഞ്ഞാൽ ദാനിയെ ഒറ്റവർണ്ണം വിടുകയില്ല അങ്ങനെ കുറെ ആളുകളെ പിടിച്ചു വെച്ചിരിക്കുക കർത്തൃമേശയുടെ സമയത്താണ് മെഫി ബോശയത്തിനെ വിടുക ഇങ്ങനെ ഓരോരുത്തരെ ഓരോ സന്ദർഭത്തിൽ പറയാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക അപ്പോൾ ഇവിടെ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ശമുമേൽ ബാലിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയും എന്താ യഹോവേ അടിയൻ ഇതാ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നുവെന്ന് വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ ഹൃദയ പരമാർത്ഥതയിൽ നിന്ന് അതുപോലെ പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ ഇരുപേണ്ടത് ചുമ്മാത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുറേ വാചകങ്ങൾ തട്ടിക്കൂട്ടിയിട്ടൊന്നും കാര്യമില്ല യഹോവിയെ അളിച്ച് ഇന്ന് തന്നെ മീറ്റിങ്ങിന് ഇവിടെ വന്നല്ലോ നിങ്ങളാരും കൈ കൈപൊക്കിച്ചിട്ട് നിങ്ങളെക്കൊണ്ട് ഒന്നും പറയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ അത് കള്ളമായി പോയെങ്കിൽ അതിൻ്റെ ശിക്ഷാവിധിയും കൂടെ ഞാനും അനുഭവിക്കണം നിങ്ങളും അനുഭവിക്കുക കാര്യം നിങ്ങളെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കുക കള്ളം അതുകൊണ്ട് ഞാൻ കൈ ഉയർത്താനൊന്നും പറയുന്നില്ല ഈ യോഗത്തിന് വരുന്നതിനു മുൻപ് മനപൂർവം ഞാൻ പറയട്ടെ മനപൂർവ്വം നമ്മുടെ ഹൃദയത്തെ ഒരുക്കിയിട്ട് ഇന്ന് കർത്താവെ ആ സഹോദരൻ വന്ന് നിന്റെ വചനം അങ്ങയുടെ വചനം സംസാരിക്കുമ്പോൾ അത് എന്നോട് വിക്തൃതമായിട്ട് ഇടപെടണമെന്ന് ഇടപെടണമെന്ന് നിർമ്മല മനസാക്ഷിയിൽ നിന്ന് ഞാൻ ചോദിക്കുക നിങ്ങളിൽ എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറയാൻ കഴിയും കൈയ്യൊന്നും ഉയർത്തണ്ട ഞാൻ പറഞ്ഞത് ആ കേൾക്കത്തക്കവണ്ണമുള്ള ഒരു സമർപ്പണം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്റെ വാത്സല്യ സഹോദരങ്ങളെ കേൾക്കുന്ന വചനങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത് നിങ്ങളൊന്ന് ചിന്തിക്ക് ഇതിനൊക്കെ കണക്ക് പറയേണ്ടതായിട്ടില്ലേ ചാണ്ടപ്പിള്ള ഉൾപ്പെടെ വചനം പറയുന്നവരും വചനം കേൾക്കുന്നവരും എന്തുമാത്രം പറയുന്നു എന്തുമാത്രം കേൾക്കുന്നു ഇതെല്ലാം കൂടെ ദൈവസന്നിധിയിൽ എങ്ങനെ കണക്കു പറയേണ്ടി വരുമെന്നുള്ള ഭയത്തിലാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ പലപ്പോഴും ഇന്ന് സംഭവിക്കുന്ന എന്താണെന്നറിയാമോ ആ ശബ്ദത്തിന്റെ പരിധിക്ക് വെളിയിൽ നിൽക്കുക വെളിയിൽ നിൽക്കുക നമ്മൾ ചിലരെ ഫോൺ ചെയ്യും ഇല്ലേ വളരെ അത്യാവശ്യമായിട്ടായിരിക്കും ഫോൺ ചെയ്യുന്നത് ചിലപ്പോൾ ബി ബി എന്നുള്ള ശബ്ദമേ ഉള്ളൂ ഇത് ഒരു ഒരാവശ്യത്തിന് വിളിച്ചാൽ കിട്ടത്തുമില്ല പിന്നെയും വിളിക്കും പിന്നെയും വിളിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്ന ശബ്ദം എന്താ ഇതിനകത്തോട് ഒരു എല്ലായിടത്തും ഈ സ്ത്രീകളെ കൊണ്ടാണ് സംസാരിപ്പിക്കുന്നത് ഫോണിലും സ്ത്രീകളെ കൊണ്ട് ഞാൻ ഈ പരസ്യത്തിൽ ഒരു പുരുഷൻ സംസാരിക്കുന്ന ഇതുവരെ കേട്ടില്ല എന്നാ കാര്യമൊന്നും എനിക്കറിയാൻ വയ്യ ഈ ഫോണിനകത്ത് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സ്ത്രീയാണ് അപ്പോൾ ആ സ്ത്രീ പറയുന്ന എന്താ നിങ്ങൾ ഇപ്പോൾ വിളിക്ക് വിളിക്കുന്ന ആ ആള് പരിധിക്ക് പുറത്താ പരിധിക്ക് പുറത്താ നമ്മൾ പലപ്പോഴും വരുന്ന അപകടം ഇത് തന്നെയാണ് നമ്മൾ പരിധിക്ക് പുറത്താ നമ്മൾ ഞാനിപ്പം നോക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ കണ്ണുകൾ എന്നെ എൻ്റെ നെറ്റിയിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം ശൂനേയും കാര്യത്തിൽ പറഞ്ഞതുപോലെ നോക്കുന്നവരും ഇതിനകത്ത് കണ്ടേക്കാം എന്താ ശൂനേം കാര്യത്തിൽ പറഞ്ഞത് നിങ്ങൾ എന്നെ തുറിച്ചു നോക്കുന്നത് എന്താ അങ്ങനെയും നോക്കുന്നവർ കണ്ടേക്കാം എങ്ങനെയും ആകട്ടെ ഇങ്ങനെ നോക്കുകയാണ് നിങ്ങൾ ഞാൻ നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം ഓ ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കുന്നല്ലോ ചുമ്മാതാ ഹൃദയം വേറെ എങ്ങാണ്ട പോട്ടെ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഓർപ്പിക്കാനുള്ള ദൈവ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന മാത്രമേ ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ രാവിലെ തോറുമോ വൈകുന്നേരമോ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരുന്ന് ധ്യാനിക്കാനും വായിക്കാനും തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം ഇതിനോട് ചേർത്ത് വെക്കണം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക ഞാൻ ഒരു ദിവസം ഒരു ഒരു പൊങ്ങച്ചം പറയല്ല നിങ്ങൾക്കൊരു പ്രയോജനം കിട്ടുമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ചു മണിക്കൂറെങ്കിലും വേദപുസ്തകം വായിക്കും വേദപുസ്തകവുമായി ബന്ധപ്പെട്ടിരിക്കും എൻ്റെ അച്ഛൻ സാറേ എന്തൊരു എന്തൊരു കൃപയാണെന്നറിയാമോ എന്തൊരു കൃപ അതിന് വലിയ വ്യാഖ്യാനത്തിന് ആവശ്യമില്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ദൈവം സഹായിക്കട്ടെ ദൈവ വചനവുമായിട്ട് അങ്ങനെ ഒരു ബന്ധം നമുക്ക് ആ പരിധിക്കുള്ളിൽ നിൽക്കണം അങ്ങനെ പരിധിക്കുള്ളിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ രഹസ്യം നമ്മെ വെളിപ്പെടുത്തും ആലോചന വെളിപ്പെടുത്തും മോശ പറയുകയാണ് നിന്റെ വഴി എന്നെ അറിയിക്കണമേ കർത്താവെ ആ വഴിയെ കുറിച്ച് തിരുവഴുത്ത് പഠിക്കുമ്പോൾ എന്തൊരു വഴിയാണെന്നറിയാമോ പതിനെട്ടാം സങ്കീർത്തനത്തിൽ ഈ വഴിയെ കുറിച്ച് പറയുക വിശുദ്ധ വഴി എന്നാണ് നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഈ വഴി ചൊവ്വയുള്ള വഴിയാണ് ഓ എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്നറിയാമോ എങ്കിലും നമുക്ക് ഇന്ന് രാത്രിയിൽ കുഞ്ഞുങ്ങളും പ്രായമുള്ളവര് ചെറുപ്പക്കാരുമായ നമുക്ക് ഹൃദയം തുറന്ന് സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവത്തിന്റെ മുൻപാകെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവേ അവിടുത്തെ വഴി എന്നെ അറിയിക്കണമേ രണ്ടാമത് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ് പതിമൂന്നാം വാക്യത്തിലേക്ക് വീണ്ടും വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം നോക്ക മലയാളത്തിൽ ഞാൻ ആ മധ്യഭാഗത്തു നിന്ന് വായിക്കുകയാണ് നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ നിന്റെ വഴി എനിക്കറിയണം അതുമാത്രം പോരാ എനിക്ക് നിന്നെ എനിക്ക് നിന്നെ അറിയണം മക്കളെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക നിങ്ങളുടെ ഹൃദയത്തിലേക്കിത് വരട്ടെ ദൈവപുരുഷനായ മോശയുടെ രണ്ടാമത്തെ ആഗ്രഹം കർത്താവെ എനിക്ക് നിന്നെ അറിയണം നമുക്ക് മോശയോട് ചോദിക്കാം ഇതുവരെ താൻ അറിഞ്ഞില്ലേ നമ്മുടെ ഭാഷയിലാ ഇതുവരെ താൻ അറിഞ്ഞില്ലേ മോശ ഈ നാപ്പത് വർഷം ഈ ജനവുമായിട്ട് ഇടപെട്ടു വരുമ്പോൾ മോശയെ നിന്നോടല്ലേ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയല്ല നമ്മൾ പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ നിങ്ങളൊന്ന് പൂരിപ്പിച്ചു തരണം മോശയെ പോലെ ദൈവത്തോട് അയ്യോ ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച മറ്റൊരാളില്ല മോശ ദൈവത്തോട് നിരന്തരമായി അഭിമുഖമായി സംസാരിച്ചു ഓഹ് എന്താ അത് നിങ്ങളൊന്നോർത്തേ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് വരട്ടെ അത് മോശയായതുകൊണ്ടാണ് പിന്നെ ചാണ്ടപ്പള്ളിക്ക് പറ്റുക നമ്മളൊക്കെ മനുഷ്യരാണ് ദൈവം നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു നാം ദൈവത്തോട് സംസാരിക്കുന്നത് കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഞാനേ ഈ ചിലരി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അങ്ങോട്ട് ഒറ്റയ്ക്കാണെങ്കിലും ഇരുന്നു സ്വർഗസ്തുനായ പിരോയോങ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ കുറവാണ് ഞാൻ ഈ പറഞ്ഞ പോലെ വർത്തമാനം പറയുന്നില്ല ഇന്ന് രാവിലെ എന്നെ എന്നോട് കാണിച്ചത് ഞാൻ ഇന്ന് പ്രസംഗിച്ചിട്ട് എന്നെ എനിക്ക് കൃപ തരാഞ്ഞത് പിന്നെ പറയും അങ്ങോട്ട് എഴുന്നേക്കാൻ പോവാ എൻ്റെ കൂടെ വന്ന് നിൽക്കണം ഞാൻ എല്ലാ ശുശ്രൂഷയിലും അത് പറയും ഞാൻ അവിടെ പോയി നിൽക്കാൻ പോവാ എൻ്റെ കൂടെ വന്ന് നിൽക്കണം അല്ലോ അത് പിതാവേ എൻ്റെ കൂടെ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ സംസാരിക്കുന്നത് പോലെ യെസ് മോശ ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ചു ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാം മക്കളെ ഓരോ ചെറുപ്പക്കാർക്ക് സംസാരിക്കാം മക്കളെ സഹോദരി സഹോദരന്മാരെ നമുക്ക് സംസാരിക്കാം സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാണ് ദൈവസമീപസ്ഥനാണ് ആ ദൈവത്തോട് നമുക്ക് സംസാരിക്കാം ഇവിടെ മോശ പറയുകയാണ് എനിക്ക് നിന്നെ അറിയണം അവിടെ നിന്നെ അറിയണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ നിന്നെ എനിക്ക് അടുത്തറിയണം മോശയ്ക്ക് അറിയാൻ പാടില്ല എന്നാൽ ഇതുവരെയുള്ള അറിവിനേക്കാൾ കുറെ കൂടെ ആ പരിജ്ഞാനമുണ്ടാകണം എനിക്ക് നിന്നെ അടുത്തറിയണം വാത്സല്യ സഹോദരങ്ങളെ ദൈവത്തെ നമ്മൾ അടുത്തറിയണം അടുത്തറിയും തോറും അവിടുത്തെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഫിലിപ്പലേഖനം മൂന്നാം മധ്യായ ഏഴ് വെട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പൊ പൗലോസ് താൻ ജീവിതത്തിലെടുത്ത തീരുമാനത്തെ കുറിച്ച് പറയുന്നുണ്ട് നമുക്കതറിയാം ഏഴാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തു നിമിത്തം എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ആ പറഞ്ഞേതമെന്ന് ചേതമെന്ന് ആ എന്താ പറയാ ഞരോ വാക്കിനും അതിന്റെ അർത്ഥമുണ്ടെന്നേ ക്രിസ്തു നിമിത്തം എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഛേതമെന്ന് എണ്ണീരിക്കുന്നു പാസ്റ്റ് ടെൻസ് ഭൂതകാലം എന്നാൽ എട്ടാം വാക്യത്തിൽ പറയുന്നു കേൾക്കണം അത്രയുമല്ല നിങ്ങളുടെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഇത് ഒന്ന് പതിക്കണം അത്രയുമല്ല കർത്താവായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോഴും ഞാൻ എന്തു ചെയ്യുന്നു ചേതമന്ന് എണ്ണുന്നു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യേശുക്രിസ്തുവിനെ വാതുക്കൾ വെച്ച് കണ്ടപ്പോൾ തനിക്ക് ലാഭമായിരുന്നതൊക്കെയും അദ്ദേഹം എണ്ണി എന്നാൽ മുപ്പതു വർഷത്തിലധികമുള്ള അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് വരുമ്പോഴും അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ഞാൻ ഛേദമെന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നു കാരണം എന്താണ് അങ്ങയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്ത ഉത്തരത്തിലിരിക്കുന്നത് എടുക്കണമെങ്കിൽ കക്ഷത്തിലിരിക്കുന്നത് താഴെ പോകണം പോകണം നമ്മുടെ ഇത് എന്താ കക്ഷത്തിലെയും വേണം പിന്നെ ആ അത് പിള്ളാർ പറയുന്ന പോലെ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി അത് നടക്കുന്ന കാര്യമല്ല ദൈവത്തിനു സ്ത്രോത്രം ഉയരത്തിലിരിക്കുന്നത് അവകാശമാക്കണമെങ്കിൽ സ്വന്തമാക്കണമെങ്കിൽ ഓ നമ്മുടെ ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് വരണമെങ്കിൽ അതിന് വിഘാതമായിരിക്കുന്ന കാര്യങ്ങൾ ക്ഷേദമെന്ന് എണ്ണുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ ആ ക്രിസ്തുവിനെ നമുക്ക് അടുത്തറിയാൻ കഴിയുള്ളൂ സ്തോത്രം നിങ്ങൾക്ക് ഇനി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ ആ ഭാഗം ഞാൻ വിടാം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിനെ കുറിച്ച് ഷൗല് കണ്ടുമുട്ടിയതിനെ കുറിച്ച് മൂന്നദ്ധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് അതെവിടെയൊക്കെയാണെന്ന് ഇനിയും ചോദിച്ച് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നാമത്തേത് അപ്പസ്തോല പ്രവർത്തി ഒൻപതാം അധ്യായത്തിലാണ് രണ്ടാമത് കാണിക്കുന്നത് ഇരുപത്തിരണ്ടാം അധ്യായത്തിലാണ് മൂന്നാമത്തേത് ഇരുപത്തി ആറാം അധ്യായത്തിലാണ് ആ മൂന്ന് അധ്യായങ്ങളും നിങ്ങൾക്ക് വായനാശീലമുള്ളവരെ വീട്ടിൽ ചെന്ന് വായിക്കണം അവിടെ യേശുക്രിസ്തുവിനെ കണ്ടതിനെ കുറിച്ച് അവിടെ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഒൻപതാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ ഞാന് ഒരു വെളിച്ചം ഏ അങ്ങനെ കണ്ടില്ല വായിച്ചിട്ടില്ലേ ഒരു വെളിച്ചം കണ്ടെന്ന ഒരു വെളിച്ചം ചിലര് ഇത് കേട്ടിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയും ആ ഒമ്പതാം ഒമ്പതാമധ്യായം വായിക്കാത്തവരെ പോലെ ഞാൻ ഒരു വെളിച്ചം കണ്ടുവന്നാണ് അവിടെ പറയുന്നത് വരുമ്പോൾ വരുമ്പോ മാറുക അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ വലിയൊരു വെളിച്ചം സ്തോത്രം അവിടെ അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറയുകയാണ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒൻപതാം അധ്യായത്തിൽ തുടക്കത്തിൽ ഒരു വെളിച്ചം കണ്ടു ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മീയ ജീവിതം മുന്നോട്ടു പോയി ക്രിസ്തുവുമായിട്ട് യാത്ര തുടരുകയാണ് അവിടെ വെച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാ ഞാൻ ഡെമസ്കോസിൽ വെച്ച് വലിയൊരു വെളിച്ചം കണ്ടു സ്തോത്രം ഇരുപത്തിയാറാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും കാലം മുന്നോട്ട് പോയി അവിടെ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ സൂര്യനെ കവി പ്രകാശം ഞാൻ കണ്ടു നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഹൃദയത്തിൽ ദൈവത്തിനു സ്തോത്രം ചെയ്യേ ഇതാണ് ക്രിസ്തുവിനെ അടുത്തറിയുന്നത് ദിവസങ്ങൾ ഓരോന്നും മുന്നോട്ടു പോകുമ്പോൾ ഒരു വെളിച്ചം കണ്ടവൻ അതൊരു വലിയ വെളിച്ചമായി ആ വലിയ വെളിച്ചം പിന്നെ സൂര്യൻ പ്രകാശിക്കുന്ന വലിയൊരു കവിഞ്ഞൊഴുകുന്ന വലിയ പ്രകാശമായി മാറുന്നു ഇതാണ് യേശുവിനെ അടുത്തറിയുന്നത് സാധിക്കട്ടെ നമുക്കത് സാധിക്കട്ടെ ക്രിസ്റ്റോളജി ചാണ്ടപ്പിള്ള എടുത്തിട്ട് കഴിഞ്ഞാൽ ബൈബിൾ സ്കൂളിൽ എടുക്കുന്നത് ക്രിസ്റ്റോളജിയാ ചിലതൊന്നും പഠിപ്പിക്കുന്ന അവർക്ക് മനസ്സിലാകുന്നുമില്ല അങ്ങനെയാ നമ്മുടെയും കാര്യം പറയുന്നതൊക്കെ ശ്രദ്ധ വെച്ച് കേട്ട ഓ കൊള്ളോ ഭയങ്കര അങ്ങോട്ടിറങ്ങുമ്പോൾ വരാത്തവരോട് പറയും വരണ്ടതായിരുന്നു എന്താ വരാഞ്ഞേ ഓ വരാൻ പറ്റിയില്ല ഈ വലിയ നഷ്ടമായി പോയില്ലേ അതെന്താ കാര്യം ഭയങ്കര മെസ്സേജ് അല്ലായിരുന്നു അപ്പോൾ അവര് കൊതികൊണ്ട് ഇങ്ങനെ ചോദിക്കും എന്തായിരുന്നു വിഷയം അതാ ഞാനും ഓർക്കുന്നത് ഇത് നമ്മുടെ കേൾവിയൊക്കെ അങ്ങനെയാണ് നമ്മുടെ കേൾവിയൊക്കെ അങ്ങനെയാ എന്റെ വാത്സല്യ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെ നിങ്ങളിൽ ഒരുവനായി നിങ്ങളീ ഒരു ജ്യേഷ്ഠ സഹോദരനായി ഒരു പിതാവിന്റെ സ്ഥാനത്തൊക്കെ നിന്നുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളോട് പറയട്ടെ നമ്മുടെ യേശുവിനെ ഓരോ ദിവസം ചെല്ലും തോറും അടുത്തറിയണം അടുത്തറിയണം അവനെ രുചിച്ച് അവനെ രുചിച്ചറിയണം യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം രുചിച്ചറിയണം അവനെ അടുത്തറിയണം അല്ലാതെ യഹോവ നല്ലവനെന്ന് വിഴുങ്ങി അറിയാനല്ല അതോ നമ്മളൊക്കെ വിഴുങ്ങി അറിയ തൃത്വം അതിന് ഉദാഹരണം പറയും റബറിങ്ക പോലെ നമ്മുടെ ആളുകളുടെ ദൃഷ്ടാന്തമാണ് റബ്ബറിങ്കാവ് ഒന്ന് അതിനകത്ത് മൂന്ന് കുരു ഇതുപോലാണ് തൃത്വം ദൈവമേകൻ മൂന്നാളത്വം ഇതൊക്കെ നമ്മൾ വിഴുങ്ങി അറിഞ്ഞിരിക്കാൻ നമ്മുടെയൊക്കെ തല വളർന്നെന്ന് നമ്മുടെയൊക്കെ തല വളർന്നിരിക്കുക ഹൃദയം വളർന്നില്ല അവസ്ഥയിലേക്ക് മാറണം ഈ പകയും വിദ്വേഷവും പിണക്കവും ശാഠ്യവും ഭിന്നതയും ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താ വചന കേട്ട് കേട്ട് തലയെ വളർന്നുള്ളൂ ഹൃദയത്തിന് വളർച്ച വന്നിട്ടില്ല അതിന് ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ അതിന് വ്യത്യാസമുണ്ടാകണം അതിന് ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ അടുത്തറിയണം അടുത്തറിയണം കൊലോസിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പറയുക ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണം നിർത്തട്ടെ മുന്നൂറ് വർഷമല്ലേ ഹാനൂക്ക് നടന്നത് ഒന്നും രണ്ടു ആണോ ഇല്ല സാറേ മുന്നൂറ് വർഷം ഓ ഹാനോക്കിന് അങ്ങനെയൊക്കെ പറ്റും പറയാം നമ്മുടെ നമ്മുടെ സിറ്റുവേഷൻ അതല്ലല്ലേ അയാടെ സിറ്റുവേഷൻ എന്നായിരുന്നു കുഴപ്പം മൊത്തം കുഴപ്പമായിരുന്നു ഓരോ അധ്യായവും എടുത്തു നോക്കിയാലറിയാം ദൈവത്തോടുകൂടെ നടക്കാൻ പറ്റിയ ഒരു കാലമല്ലായിരുന്നു ആ കാലം ഹാനൂക്കിന് ഇന്നത്തെ പോലെ എന്നിട്ടും ആ മനുഷ്യൻ മുന്നൂറ് വർഷം നടന്നു ഹാലൂയ മുന്നൂറ് വർഷം നടന്നു ഇന്ന് രണ്ടു മണിക്കൂർ കർത്തൃമേശയുടെ മുമ്പിൽ ആരാധനയ്ക്കിരുന്നത് ഇരിക്കുന്നത് തന്നെ എൻ്റെ പൊന്നച്ച നൂറു വട്ടം വാച്ച് നോക്കിക്കൊണ്ട് ഇരിക്കുന്നു കാലി ഇത് കഴിഞ്ഞേച്ച് വേറെ പരിപാടി ഉണ്ടെന്നേ ചിട്ടുപിടിക്കാൻ പോണം ബ്ലേഡ് പിടിക്കാൻ പോണം പിന്നെ അത് കഴിഞ്ഞ് വേറെ പരിപാടിയുണ്ട് ഇതിനെല്ലാം പോകണം ആ എന്തിനെ ഇങ്ങനെ ആത്മീയ ജീവിതം നയിക്കുന്നു നമ്മളൊക്കെ കുറവുള്ളവരാ പരിത പരാധീനതയുള്ളവരാ പരിമിതിയുള്ളവരാ അതൊക്കെ സമ്മതിക്കുന്നു പക്ഷെ അങ്ങനെ കിടന്നാൽ പോരാ പണ്ട് കൃഷ്ണൻകുട്ടി സഹോദരൻ പറയുമായിരുന്നു നൂറ് മാർക്ക് വാങ്ങിച്ചില്ലെങ്കിലും കുറഞ്ഞ പക്ഷോ അറുപത് ശതമാനം മാർക്കെങ്കിലും വാങ്ങണം എന്നായാലും മിക്കവാറും പ്രസംഗിക്കുമ്പോ പറയുന്ന അത് തന്നെ ഞാനിവിടെ ആവർത്തിക്കുക നൂറിൽ നൂറ് ഒറ്റ പൗലോസിന് പോലും കിട്ടിയിട്ടില്ല അയാൾ പറഞ്ഞു ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യുക ഓടുക നൂറ് കിട്ടുകയല്ല പക്ഷെ നമ്മുടെ ലക്ഷ്യം നൂറായിരിക്കണം ലക്ഷ്യം നൂറായെങ്കിൽ മാത്രമേ ഒരു അറുപത് എഴുപത് അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം നമുക്ക് കിട്ടത്തുള്ളൂ യെസ് നമുക്ക് ആഗ്രഹിക്കാം മണ്ണിനോടും ഭൗമികമായ കാര്യത്തോടുമുള്ള നമ്മുടെ ആർത്തി ഇതൊക്കെ പോകും ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മണ്ണ് വേണം നമുക്ക് ഭൗതികം വേണം ഇല്ലാതെ ജീവിക്കാൻ പറ്റും ദൈവം അതൊക്കെ നമുക്ക് തന്നിട്ടില്ല പക്ഷേ അതിനെക്കുറിച്ചുള്ള അത്യാർത്തി ഉണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള ആർത്തി അത് നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ യേശുവിനോട് അടുത്തിരിക്കാം യേശുവിനെ നമുക്ക് അടുത്തറിയാം യേശു നമ്മിൽ അങ്ങ് വളർന്നു വരട്ടെ കർത്താവ് സഹായിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കാൻ പോകുക നമ്മുടെ കർത്താവ് നമ്മുടെ എൻ്റെ ബഹുമാന്യ സഹോദരൻ ബിനോയി വന്നിട്ട് ഒരു ചെറിയ ഒരു ഗ്രേസ് മിനിറ്റും കൂടെ എന്നോട് പറഞ്ഞു അത് ഞാനിപ്പോൾ ഉപയോഗിച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ആഗ്രഹം നമുക്ക് നോക്കാം അതിൻ്റെ പതിനഞ്ചാം വാക്യമാണ് അവൻ അവനോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത് മോശയുടെ മൂന്നാമത്തെ ആഗ്രഹം ദൈവമേ നിന്റെ സാന്നിധ്യം എനിക്ക് വേണം ഒന്ന് നിന്റെ വഴി എന്നെ അറിയിക്കണം രണ്ട് നിന്നെ എനിക്കറിയണം മൂന്നാമത് നിന്റെ സാന്നിധ്യം എനിക്ക് വേണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ എന്താ കർത്താവേ ഞാൻ ഞാനിന്ന് പോകുന്നിടത്തൊക്കെ ആ പറഞ്ഞേ ബാക്കി പറഞ്ഞു കർത്താവേ ഞാനിന്ന് പോകുന്നിടത്തൊക്കെ ആ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് പറഞ്ഞാൽ പോര എന്തിനാ ഇത്ര ബുദ്ധിമുട്ടിക്കുന്ന ഞാൻ പോകുന്നിടത്തൊക്കെ നിന്റെ സാന്നിധ്യം എവിടേക്കാണ് പോകുന്നെന്ന് ആര് കണ്ടു എവിടേക്ക സൗദിയിൽ ക്രിമിനൽസിനെയൊക്കെ ഇറക്കി വിട്ട് കഴിയുമ്പോൾ ഇവർ പിന്നെ എങ്ങോട്ട് പോകുന്നെന്നറിയാൻ കഴിഞ്ഞ രണ്ടു വർഷം അല്ല ഈ കോവിഡിന് മുമ്പ് ഞാൻ പത്രത്തിൽ വായിച്ചത് ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയാം വയ്യ ഏതാണ്ട് ഒരു സാധനം കാലേ കെട്ടി വിടും കാര്യം അപ്പം ഇവന് ഇതുവഴിയൊക്കെയാ പോകുന്നെന്നുള്ളത് ഈ ആൾക്കാർ പോലീസിനെ അറിയണം അതിനിവനെ ഇങ്ങനെ നിരീക്ഷിക്കാനാണ് കാലയിൽ വാച്ചുപോലെ ഏതാണ്ട് കെട്ടിവിടും ഞാനത് വായിച്ചപ്പോൾ തോന്നി ഇവിടുത്തെ ചില ആണുങ്ങൾക്കും ഇത് കെട്ടിവിട്ടാൽ വളരെ നല്ലതായിരിക്കും അന്നുകാര്യം ഇതുവഴിയൊക്കെയാ പോകുന്നെന്ന് അങ്ങനെ അറിയുന്നത് ഓ ഈ പുള്ളിയെ വിളിക്കണ്ടായിരുന്നു കാലയിൽ മോശയുടെ ആഗ്രഹം നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ആ പന്ത്രണ്ടാം വാക്യത്തിന്റെ മധ്യഭാഗം ഞാനൊന്ന് വായിക്കട്ടെ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് എങ്കിലും ആരെ എന്നോട് കൂടെ അയയ്ക്കുമെന്ന് അറിയിച്ചു തന്നില്ല അതിൻ്റെ മുകളിൽ പറയുന്നുണ്ട് ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല പക്ഷേ പതിനഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ ആരെ തന്നിലേലും വേണ്ടിയില്ല ആരെ എൻ്റെ കൂടെ പറഞ്ഞ അയച്ചില്ലേലും കുഴപ്പമില്ല അപ്പാ നീ കൂടെ സ്തോത്രം പറ നീ കൂടെ വന്നാ മതി നമ്മൾ പലപ്പോഴും പറയുന്നേ എന്നാന്നറിയാമോ എന്നാ ഉണ്ട് സിസ്റ്റർ വിശേഷ ഓ എന്നാ നീ ഒരുത്തനും വരാനുമില്ല പോവാനും വേണ്ടെന്നേ ഞാൻ ധൈര്യപ്പെടുത്തട്ടെ ഇതാണ് ഇത് ബിനോയ് പണ്ട് പറഞ്ഞ എൻകറേജിങ് മെസ്സേജ് എന്ന് പറയും ഇതാണ് എൻകറേജിംഗ് മെസ്സേജ് പൗലോസനെ റോമിൽ വിധിക്കുക വിസ്താരം നടത്തുക തിമത്തയോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം എഴുതുമ്പോൾ അദ്ദേഹം പറയുക എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല എല്ലാവരും എന്നെ വിട്ടുപോയി അടുത്ത വചനം കർത്താവോ എനിക്ക് തുണ നിന്നു കൂടെ നിൽക്കുന്നവരൊക്കെ വിട്ടുപോകും ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരുന്നു വരും ചുറ്റുപാടും വിമർശനത്തിന്റെ ശരങ്ങൾ തന്നെ നമ്മുടെ ഹൃദയത്തെ കുത്തിമുറിക്കും രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ കിടക്ക കണ്ണുനീര് കൊണ്ട് നനയ്ക്കുന്ന അവസ്ഥയുണ്ടാകും അധൈര്യപ്പെടരുത് അപ്പോഴും ഓർത്തുകൊള്ളണം ആരൊക്കെ വിട്ടുപോയാലും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് പറഞ്ഞവൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട് മോശയ്ക്ക് അതറിയാൻ പറയുക നിന്റെ സാന്നിധ്യം എനിക്ക് വേണം ആ സാന്നിധ്യം സാന്നിധ്യമുണ്ടെങ്കിലുള്ള ഗുണം ഞാനൊന്ന് പറഞ്ഞ അവസാനിപ്പിക്കട്ടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെങ്കിലുള്ള ഗുണം എന്താണ് പതിനാലാം വാക്യം ആ നോക്കിയേ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ലേ ഞാൻ തന്നെ വായിക്കുക പതിനാലാം വാക്യം അതിനവൻ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും അടുത്തത് ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും ഇതൊക്കെ ഇതിനകത്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നേ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലുണ്ടല്ലോ അവിടെ എന്ത് കാണും സ്വസ്ഥത കാണും എൻ്റെ മകളുടെ ചികിത്സ തുടങ്ങിയിട്ട് ഇപ്പോൾ അഞ്ചാറ് വർഷമായി അതിപ്പോൾ പറഞ്ഞു പറഞ്ഞു അതിന് വലിയ വലിയ ഗൗരവം ഇപ്പം ഞങ്ങളുടെ വീട്ടിലില്ല ഇത് കണ്ട് കണ്ടു പോയി പക്ഷേ ആരംഭത്തിൽ വലിയ പ്രയാസമായിരുന്നു വലിയ പ്രയാസമായിരുന്നു അപ്പോൾ ചില സഹോദരന്മാർ എന്നോട് ചോദിക്കുമായിരുന്നു ബ്രദർ എങ്ങനെ ഇങ്ങനൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്ന ഇത്ര സന്തോ അത് തന്നെയല്ലേ എപ്പം നോക്കിയാലും നല്ല ശരിയല്ലേ നിങ്ങൾ നോക്കുമ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കും ഞാൻ ഞാനൊരിക്കലും ഞങ്ങളുടെ സഭയിലാകട്ടെ വീട്ടിലാകട്ടെ നിങ്ങളന്വേഷിച്ച് എല്ലാവരുടെയും നമ്പര് ഞാൻ തരാം ഞാനൊരിക്കലും ഇങ്ങനെ വാടിയ മുഖത്തോടെ മുഖവും നീട്ടി ഞാനിരിക്കാറില്ല എന്ന ഗുണം എന്നെ അതുകൊണ്ട് എന്ന ഗുണമാ ഞാനങ്ങനെ ഇരുന്നതുകൊണ്ട് എനിക്ക് ആരോഗ്യം വർദ്ധിച്ചെന്ന് വർദ്ധിച്ചെന്നാരെങ്കിലും പറയോ ഇല്ലല്ലോ അപ്പൊ സഹോദരങ്ങൾ ചോദിച്ച് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞ മറുപടി ഇത് ഇത്രയേ ഉള്ളൂ പറഞ്ഞത് മകളെ കുറിച്ച് ഞാൻ എന്തിനാ ദുഃഖിക്കുന്നത് ഏ മക്കൾ ഏകോപം നൽകുന്ന പറഞ്ഞേ ദാനം എന്റേതല്ലല്ലോ അവിടുത്തേതല്ലേ ഇങ്ങോട്ട് ദാനം തന്നു നിങ്ങളെല്ലാം ഓർക്കേണ്ടതാ മക്കളെ ചൊല്ലിയും മാമ്പൂ ചൊല്ലിയും എന്ത് ചെയ്യരുതെന്നാ പണ്ടത്തെ അമ്മച്ചുമാര് പറയുന്ന അവര് പറഞ്ഞതിനകത്തൊക്കെ ഉണ്ട് അവരൊന്നും ഈ ഗൂഗിള് തപ്പിയിട്ട് പറഞ്ഞതല്ല മനസ്സിലാക്കണം ഈ ൂഗിള് തപ്പി പറഞ്ഞ കാര്യമല്ല അവര് പറഞ്ഞിട്ടുണ്ട് മക്കളെ ചൊല്ലി മാമ്പൂ കണ്ടും നികളിക്കരുതെന്ന് കാര്യം ഇത് രണ്ടും കൊഴിഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങളും കൂടെ കേട്ടോണം ഞാൻ പറഞ്ഞു സഹോദരാ അന്ന് ഏതാണ്ട് ഇന്നിപ്പോ മുപ്പത്തഞ്ചുണ്ട് അന്ന് ആറ് വയസ്സ് പത്തി ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് വർഷം മുൻപ് വളർത്താൻ ഇങ്ങോട്ട് തന്നതാ വളർത്താൻ പുള്ളുടേതാണ് ഇങ്ങോട്ട് തന്നതാവും നീയൊന്ന് വളർത്തിക്കുമെന്നു പറഞ്ഞു അതിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാനല്ല ഉത്തരവാദി ഉടമസ്ഥൻ അദ്ദേഹം അദ്ദേഹം അത് ചെയ്യണം പോസിറ്റീവായി ചിന്തിക്കുന്നേ ചിന്തിക്കേ മുട്ട കടിച്ചവിടത്തിന് നഷ്ടം വന്നതുപോലൊക്കെ ഇരിക്കരുത് നമ്മൾ നമ്മളാര കല്ല് പിടിച്ചിരിക്കുക യഹൂദ ജനത്തിന്റെ കയ്യിലല്ല കല്ലുകളാണേ കല്ലുകളാ നെഞ്ചത്തെ ോസിന്റെ രക്തപ്പുഴ ഒഴുകാൻ പോകുക അപ്പോൾ അവര് നോക്കിയപ്പോൾ ആ മനുഷ്യന്റെ മുഖം ദൈവദൂതന്റെ സാധിക്കുമോ സാധിക്കും സ്റ്റേഫാനോസിന് സാധിച്ചെങ്കിൽ നമുക്കും സാധിക്കും സാധിക്കും ആ തേജസ് അസാന്നിധ്യം വേണം അസാന്നിധ്യം സ്വസ്ഥതയോ നല്ല സ്വസ്ഥതയാണ് എൻ്റെ അനുയോമിച്ച ഞാൻ പറയട്ടെ ഏറ്റവും ദൈവം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സാക്ഷിയായി ഈ ജോർജ് ഊട്ടി കാര്യം എപ്പോഴും ഒന്നിച്ചാ പോന്ന എപ്പോഴും ഒന്നിച്ചാ എൻ്റെ എൻ്റെ വിചാര വികാരങ്ങൾ ദൈവത്തിനറിയാം കുറേയൊക്കെ ആ പുള്ളിക്കും അറിയാം എൻ്റെ പ്രസംഗവും പുള്ളിക്കറിയാം ഇന്ന് എന്നെ ആ പ്രസംഗിക്കാൻ പോകുന്നതെന്നും പുള്ളിക്കറിയാം എല്ലാം പുള്ളിക്കറിയാം ഞാൻ എപ്പോഴും ഹാപ്പിയാണെന്ന് എപ്പോഴും ചുമ്മാ പൊങ്ങച്ചം പറയല്ല എന്നെ ആളുകള് ചതി ചതച്ചു വാരിയിട്ടുണ്ട് ചതച്ചു വാരിയിട്ടുണ്ട് നമ്മൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ മേൽ മേലാരോപിച്ച് നമ്മളെ ഇഞ്ചപ്പരുവമാക്കിയിട്ടുണ്ട് സമയമില്ലല്ലോ പല്ലപ്പോഴും കിട്ടിയതല്ലേ പവർ മിഷനിൽ എന്നെ ഒരിക്കൽ ഇന്റർവ്യൂവിന് വിളിച്ചു അനിയൻ അച്ഛൻ സാറേ ഇൻ്റർവ്യൂവിന് വിളിച്ചു അപ്പം ഞാൻ ചോദിച്ചു ചിലപ്പം പിള്ളാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടായി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ആരാ ഇന്റർവ്യൂ ചെയ്യുന്നത് അതിവിടുത്തെ എം ഡി ആന്ന് പറഞ്ഞു ബിനോയ് നമ്മുടെ ആ ചാക്കോസാറെ അവിടുത്തെ ആ പെണ്ണു കുളത്തെ അദ്ദേഹമാണെന്ന് ആ എന്നാ ഞാൻ വരാമെന്ന് പറഞ്ഞു അദ്ദേഹം പല കാര്യങ്ങൾ ചോദിച്ചു ദൈവം നമ്മുടെ മധ്യേ ഉണ്ട് ഇത് വായുവിൽ കടപ്പുണ്ട് അവരുടെ റെക്കാർഡിങ്ങിലും അതുണ്ട് അദ്ദേഹം എന്നോട് പല കാര്യങ്ങൾ ചോദിച്ചു മറുപടി പറയും ഒടുവിൽ ചോദിച്ചാ സഹോദരന്മാരിൽ നിന്ന് മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ചിരിച്ചോണ്ടോ ചിരിച്ചോണ്ടാ പറഞ്ഞു ഞാൻ പറഞ്ഞു ധാരാളം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ അവരോട് എന്നാ തോന്നിയിട്ടുണ്ട് ഉള്ളിൽ ഒരു നൊമ്പരം തോന്നിയിട്ടുണ്ട് അവരോട് പക തോന്നിയിട്ടുണ്ടോ ഇല്ല അതെന്നാന്ന് ചോദിച്ചു സത്യം സത്യദൈവം നമ്മുടെ മധ്യയുണ്ട് അതെന്നാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറെ പേരുണ്ടെങ്കിലേ ഞാൻ നന്നായി എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഇത് ഷൂട്ടിങ് എടുക്കുന്നവർ വരെ സ്തബ്ധരായിപ്പോയി അവരത് പല ആവർത്തി അതിനകത്ത് ഇട്ടു ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞതാ ഞാൻ ആരോടും ഒരു ശത്രുത പുലർത്താൻ ദൈവം അനുവദിക്കുന്നില്ല ഹൃദയ ഹൃദയപരമാർത്ഥതയോടുകൂടെ ആവോളം ആളുകളോട് ഇടപെടാൻ ദൈവം സഹായിക്കുന്നു അതുകൊണ്ടാണ് ആളുകൾ എനിക്കിപ്പോൾ എഴുപത് വയസ്സുണ്ട് അത്ര ഉണ്ടോന്നാ ചോദിക്കുന്നത് മനസ്സ് നന്നായിരിക്കണം ഇല്ലെങ്കിൽ മുപ്പതാം വയസ്സിൽ മുന്നൂറ് പോലെ തോന്നും മനസ്സിലായില്ലേ മനസ്സ് അത് വലുതാണ് പരമാർത്ഥത വേണം ഹൃദയപരമാർത്ഥ ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരോടും മക്കളോടുമൊക്കെ ഒക്കെ ഞാൻ പറയുക ഹൃദയപരമാർത്ഥത വേണം ശുദ്ധമായൊരു ഹൃദയം നമുക്ക് വേണം വേണം എല്ലാ ഹൃദയങ്ങളെയും അറിയുന്ന ദൈവമാണ് സ്വസ്ഥത യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ രണ്ടാമത് ഈ സാന്നിധ്യമുണ്ടെങ്കിലുള്ള ഗുണം എന്നാന്നറിയാമോ അവിടെ പതിനാറാം വാക്യം എന്നോട് നിന്റെ ജനത്തോണും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഇവിടെ വായിക്കുന്നു ദൈവ കൃപ സ്തോത്രം ദൈവ കൃപയുടെ ഒഴുക്ക് മറ്റവരുടെ ഭാഷ ഞാൻ എടുക്കട്ടെ ദൈവകൃപയുടെ കവിഞ്ഞൊഴുക്ക് യെസ് കവിഞ്ഞൊഴുക്ക് നമ്മിലുണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് വേണം 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 അത് സുവിശേഷ വേദക്കാർക്കായിരുന്നാലും മറ്റ് ജോലി ചെയ്യുന്നവർക്കായിരുന്നാലും ക്രിസ്തുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളും പോകുന്ന സ്ഥലങ്ങളിൽ ദൈവ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അവിടുത്തെ സാന്നിധ്യമില്ലെങ്കിൽ പോകരുത് അത് പരാജയമായിരിക്കുമെന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവ കൃപയുടെ കവിഞ്ഞൊഴുക്ക് നമുക്ക് അനുഭവിക്കാൻ കഴിയും മൂന്നാമത് യേശുവിൻ്റെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മൂന്നാമത്തെ ഗുണം പതിനാറാം വാക്യത്തിൻ്റെ ഉടുവലത്തെ ഭാഗം അങ്ങനെ ഞാനും നിൻ്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും സ്തോത്രം വിശേഷതയുള്ളവരായിരിക്കും നമ്മൾ വിശേഷതയുള്ളവരായിരിക്കണം ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കർത്താവേ ഞാൻ ഇന്നടത്ത് പ്രസംഗത്തിന് പോവുക അല്ലെ ശുശ്രൂഷയ്ക്ക് പോവുക ഞാൻ ഏത് വീട്ടിലാണോ താമസിക്കുന്നത് ആ ഭവനം എൻ്റെ താമസം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടണം യെസ് ഇന്ന് വരെ അത് അല്ലാതെ അവിടെ ചെന്ന് പ്രസംഗം കഴിഞ്ഞു അവർ തന്ന ചാപ്പാട് മൂക്കുമുട്ടയെ അടിച്ചു എന്നിട്ട് മുറിക്കകത്ത് കയറി കഥ കടച്ചു ഈ പുള്ളി ചത്തോ ഇല്ലയോ ആർക്കറിയാം നോ ഒരു വീട്ടുകാർ ഒരു ഭവനക്കാർ ഒരു ദൈവദാസനെ താമസിപ്പിക്കുമ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട് അവരോട് അവരോടൊരുമിച്ച് അല്പസമയം ചെലവഴിക്കാൻ അവരോടൊരുമിച്ച് പ്രാർത്ഥിക്കാൻ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണം അങ്ങനെയാണ് മറ്റുള്ളവരെ നാം വിശേഷതയുള്ളവരെ ആകുന്നത് നമ്മുടെ പണം കൊണ്ടോ ധാടി മൂടികൊണ്ടോ ഒന്നുമല്ല ദൈവം നമ്മെ സഹായിക്കട്ടെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ മോശയുടെ മൂന്നാഗ്രഹങ്ങൾ ഒന്ന് നിൻ്റെ വഴി എന്നെ അറിയിക്കണം രണ്ട് നിന്നെ എനിക്ക് അറിയണം മൂന്നാമത് നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം അങ്ങനെ സാന്നിധ്യം പോന്നാൽ ഞാൻ സ്വസ്ഥത അനുഭവിക്കും ഞാൻ അനുഭവിക്കും മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വിശേഷതയുള്ളവൻ ആയിരിക്കും കർത്താവ് സഹായിക്കട്ടെ അവിടുത്തെ നാമം വാഴ്ചപ്പെടുമാറും